അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ല, നമ്മൾക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാറ്ററിംഗ് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോക്ക് കമൻറ്റും ലൈക്കും ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അതുപോലെ തുടർന്നുള്ള നമ്മളെ വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കി. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചണിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി അതേപോലെ കടലക്കറിയാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അതേപോലെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, അതേപോലെ കടലക്കറി ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയും. അപ്പോൾ അതൊന്നും പിന്നെ ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടി ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്, പരത്തി വെച്ചിട്ടുള്ളതിനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ ഓരോരുത്തരിങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളില്ലല്ലോ, ഇന്ന് എല്ലാവർക്കും ലീവാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചപ്പാത്തിയും കടലക്കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് മക്കളങ്ങനെ ചപ്പാത്തി എടുത്തുകൊണ്ടായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മഞ്ചുമുളക്ക് കടലൊന്നും പറ്റില്ല കേട്ടോ, കടലിൻ്റെ കറി മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ കടലൊക്കെ അരച്ചിട്ടൊക്കെ കറിയിൽ ചേർക്കലുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ അരച്ചൊന്നും ചേർത്തിട്ടൊന്നുമില്ല. പരിപ്പ് വർഗ്ഗങ്ങളും ഇലക്കറികളും അതേപോലെ പച്ചക്കറികളും ഒക്കെ ആവശ്യത്തിന് കുട്ടികൾ കഴിക്കണം. അതേപോലെ ഇറച്ചി മീനും ഒക്കെ കഴിക്കണം അല്ലേ. നമ്മളെ പിന്നെ മഞ്ചുമുളക്ക് അങ്ങനെ ഒന്നും പറ്റൂല കേട്ടോ, അങ്ങനെ കറീൻ്റെ വെള്ളം മാത്രമേ എല്ലാത്തിനും എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ചിക്കനും ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ, ബീഫിനോടും വലിയൊരു താല്പര്യമൊന്നുമില്ല. പച്ചക്കറികളും ഇലക്കറികളും ഒന്നും കഴിക്കാത്തത് കൊണ്ട് എപ്പോഴും ബ്ലഡിൻ്റെ കുറവുണ്ടാവും ചെയ്യും കേട്ടോ. ഈ കൈയും കാലും കുഴയുക, അതേപോലെ തന്നെ തല ചുറ്റണ പോലെ ഉണ്ടാവും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറവേ കാരം. അപ്പോൾ ഇനി നല്ലോണം ഫുഡൊക്കെ കൊടുത്തോളം റെഡിയാക്കി എടുക്കണം. മറ്റൊരു മൂന്നാക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഓരെല്ലാം കഴിക്കും. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു, ഇനി ഞാനും ഓരോ കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു, പാത്രങ്ങളൊക്കെ അവിടെ നീക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വേഗം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കട്ടെ. എന്നിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുണികളൊക്കെ അലക്കാൻ നിൽക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. തുണികളൊക്കെ ഞാൻ കുറച്ച് സമയമായി സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ചോറ് പോകുമ്പോൾ തന്നെ നമ്മളെ തുണി കഴുകലും കഴിയും. എന്നല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം വേഗിക്കണം കേട്ടോ. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് നേരം വേഗിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വന്നപ്പോൾ ക്യാമറ ഇവിടെ ഓണാക്കി വെച്ചതേന് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ചേച്ചിമാരും പിന്നെ അതേപോലെ കുറേ താത്തമാരൊക്കെ അതിലിങ്ങനെ പോകണുണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് തൊഴിലുറപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഒക്കെ നമ്മൾ സിറ്റ് ഔട്ടിലേന്. അപ്പോൾ അവർ ഒപ്പിടലൊക്കെ കഴിഞ്ഞിട്ട് പണിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഓരോ സൈറ്റിക്ക് ഓരോരുത്തർ അങ്ങനെ തിരിഞ്ഞു പോകും. ചില അമ്മമാരെയൊക്കെ കാണുമ്പോൾ പാവാണ് കേട്ടോ, വയസ്സായിക്കണം, വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് പണിക്കൊക്കെ വരിക. അപ്പോൾ എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ തൊഴിലുറപ്പ് വന്നിടത്തുനിന്ന് ഇങ്ങോട്ട് അങ്ങനത്തെ അമ്മമാർക്കൊക്കെ ഓരോ വരുമാന മാർഗ്ഗമായി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വയസ്സാകാലത്ത് അങ്ങനെയുള്ള പണിക്കൊന്നും പുറത്ത് പോയിട്ട് ഒരു ജോലിയും ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടാണ് ഓരോ അമ്മമാർ പോവുക. എന്നാലും കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് ഓരും ഓരോ ആവശ്യത്തിനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെ ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ് അങ്ങനെ പിന്നെ കഴിയുന്ന ജോലികളൊക്കെ ചെയ്യുന്നത്. വീട്ടിൽ വെറുതെ ചടഞ്ഞിരിക്കണ കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കും ഇപ്പോൾ ആരോഗ്യമൊക്കെ ഉള്ള ടൈമല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിന് ശ്രമിച്ച് നോക്കാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ വയസ്സാകുമ്പോൾ നമുക്കും ഇതേപോലെ ജോലികളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ അതുണ്ടാവുമല്ലോ നമുക്ക് ജീവിക്കാൻ. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ തോന്നൽ. അപ്പോൾ എൻ്റെ വരുമാന മാർഗ്ഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലും അതേപോലെ കാറ്ററിങ്ങും ഒക്കെ. അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ നാല് മക്കളെ നോക്കണം, അതേപോലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട് നോക്കണം. ഒരു വീട്ടമ്മമാരാകുമ്പം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണല്ലേ നമുക്കുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു കുടുംബം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഉമ്മമാരെ നോക്കണം, ഉപ്പമാരെ നോക്കണം ഒക്കെ വേണ്ടേ.
അപ്പം ഇന്നലെ രാത്രിയിൽ ഇപ്പം ഉമ്മാക്ക് സുഖമല്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടേനും. അപ്പം ഉമ്മാനെ രാത്രി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, ഒരു 12:30 കഴിക്കണം കേട്ടോ വീട്ടിലേക്ക് എത്തിയപ്പം. 12:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോക്ക് ചില ആൾക്കാർക്കൊന്നും കമൻറ്റിനൊന്നും റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ റിപ്ലൈ തരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10:30, 11:30 ഉള്ളിലായിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് കേട്ടോ റിപ്ലൈ തരാൻ പറ്റാഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റും ഞാൻ റിപ്ലൈ തരും കേട്ടോ. റിപ്ലൈ ഇന്നലെ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോക്ക് കമൻറ്റ് ഇടാതെ നിൽക്കരുത്. ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ തരും. നിങ്ങളെ കമൻറ്റാണ് കേട്ടോ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളെ കമൻറ്റാണ് എൻ്റെ ഒരു മോട്ടിവേഷന്. അപ്പോൾ ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊക്കെ തിളച്ചീനി. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അരി വേവുമ്പോൾ തന്നെ നമുക്ക് അലക്കണ പണി തീർക്കാം. അലക്കണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തുണികളൊക്കെ ഇനി വിരിച്ചിടണം. അലക്കണത് പിന്നെ പറയണ്ട കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും അലക്കാൻ. മക്കളുടെ 4 ആളതും 2 ഈച്ച കൂട്ടം ഉണ്ടാവും. അതേപോലെ എൻ്റെതും ഉണ്ടാവും 2 എണ്ണം. ബാബുവിൻ്റെ ഉണ്ടാവും. ബാബുവിൻ്റെ ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പിന്നെ ഒരു തുണിയോ നിക്കറോ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അലക്കണ പണികൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ വിരിച്ചിടണം. അപ്പോൾ ഞാൻ ചോറൊന്ന് നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടൊന്നുമില്ല, ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ റേഷൻ കാർഡിലത്തെ അരിയല്ല കേട്ടോ, കടയിലത്തെ വേവുള്ള അരിയാണ്. റേഷൻ കാർഡിലത്തെ അരിയാണെങ്കിൽ എപ്പോഴോ പായസമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ തുണികളൊക്കെ അലക്കാൻ നിന്നിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുണികളൊക്കെ വിരിച്ചിട്ട് വരട്ടെ. വിരിച്ചിട്ടൊക്കെ വന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ടേനും. അപ്പോൾ ഇനി വേഗം ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചോറിന് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. കറി ഉണ്ടാക്കണം, അതേപോലെ മീൻ വാങ്ങിക്കണം. മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ആകെ അടിച്ചുവാരി തുടക്കവും ചെയ്യണ്ട കേട്ടോ. അത് ചിഞ്ചുമോൾ ചെയ്തിട്ടുണ്ട്. സ്കൂൾക്ക് പോണിലടക്ക് അതൊക്കെ അടിച്ചുവാരി തുടച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ മാത്രമേ ഉള്ളൂ തുടക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അന്ന് ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. ബാക്കിയും കൂടെ കുറച്ച് പണിയായ്മലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് ഊറ്റണീൻ്റെ അടിയിൽ തന്നെ വേഗം അകത്ത് വന്നിട്ട് കറി ഉണ്ടാക്കാനുള്ളത് പിന്നെ മണ്ണിൻ്റെ ചട്ടിക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി നമ്മൾ പരിപ്പും തക്കാളിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ഞാനിതാ മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ചുമന്ന പരിപ്പാണെങ്കിൽ നല്ലതാണ് കേട്ടോ കറിക്ക്. മഞ്ഞ പരിപ്പിനെക്കാട്ടിലും നല്ലത് ചുമന്ന പരിപ്പാണ്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ 2-3 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി വലുതാണെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു തക്കാളി തന്നെ. അപ്പോൾ ഞാൻ 2-3 എടുത്തതാണ്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതും അരിഞ്ഞ് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ അടുപ്പിൽ ഇതാ തീ കത്തിപ്പോണുണ്ട്. അപ്പോൾ ഞാൻ വേഗം കറി അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചോറ് ഊറ്റലും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ചോറിന് മക്കളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് കുറച്ച് അധികം വെച്ചതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത്ര ചോറൊന്നും വെക്കലില്ല. പിന്നെ 2 നേരത്തിനും കൂടെ ഒന്നായിട്ട് അങ്ങോട്ട് അരി ഇട്ട് കൊടുത്തതാണ്. ചോറ് രാത്രിക്ക് കുറവ് വരികയാണെങ്കിൽ അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി കറി വേവട്ടെ. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ ഐഫക്കുട്ടി മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഐഫക്കുട്ടിക്ക് ചപ്പാത്തി കണ്ടപ്പം മൂക്കൊണ്ട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയ അവൾക്ക് പറ്റൂല, രാത്രി ഉണ്ടാക്കിയാലോ എത്ര തിന്നാലും അവൾക്ക് മതിയാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി തരാമെന്ന് പറഞ്ഞാണ്ട് കഞ്ഞി വിളമ്പി കൊടുക്കാണ് കേട്ടോ, സോപ്പ് ഇട്ടാണ്ട്. അങ്ങനെ ഐഫക്കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെ ഇതാ നമ്മൾ ചോറൊന്നും ഇങ്ങനെ വെള്ളം പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി കാകുമ്പോഴത്തേന് ചോറ് കേടരും കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസമ്മ കൊണ്ടായിട്ട് ഒന്ന് വെള്ളം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കറി നോക്കിയപ്പോൾ കറി ഇതാ വേവാനായി തുടങ്ങിയിട്ടുണ്ട്. ഈ പരിപ്പ് പെട്ടെന്ന് വേവ് കേട്ടോ, ഈ ചുമന്ന പരിപ്പാവുമ്പോൾ. പിന്നെ ഇപ്പോൾ ഇതിലുള്ളത് തക്കാളിയല്ലേ, തക്കാളിയും പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഞാനിനി ഇതിലേക്കുള്ള അരപ്പ് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ചിരകാൻ പോയതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ടേനി. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കണത് ഈ ചെമ്പല്ലി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ മീനാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അയാൾ തന്നെ കളഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീൻ ചെയ്തുകൊണ്ട് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക്. പിന്നെ ഇത് ചമ്മന്തി ഉണ്ടാക്കാനാണ്. ഇതിക്ക് തേങ്ങയും അതേപോലെ ഒരു കഷ്ണം വല്യുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കാന്താരിമുളകും പിന്നെ പുതിനയില ഒരു രണ്ടതൾ എടുത്തുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ. പിന്നെ അതിൽ കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചു. ചമ്മന്തി ഒന്നും ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല. മീൻ കിട്ടിയപ്പോൾ പിന്നെ വേഗം മീനൊന്ന് ക്ലീൻ ചെയ്താണ്ട് ഇതിൽ മസാല തേച്ച് വെച്ചാലല്ലേ നമുക്ക് പൊരിച്ചെടുക്കാൻ വേഗം പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കുകയാണ് കേട്ടോ. ആദ്യം മീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ഈ ഒരു ചെമ്പല്ലി മീൻ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയാൽ അവിടുന്ന് മീൻ വാങ്ങിക്കുമ്പോൾ എൻ്റെ ഉപ്പ എനിക്ക് മാത്രം അങ്ങനത്തെ മീൻ വാങ്ങിക്കും. അല്ലാതെ ആർക്കും അവിടെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഒരു മീൻ. പിന്നെ ഇതിന് തലയും അതിൻ്റെ വേസ്റ്റുമാണ് ഇഷ്ടംപോലെ ഉണ്ടാവുക. അപ്പോൾ തൂക്കം കുറവേക്കാരം പിന്നെ ഇതേപോലെ ഇറച്ചി കുറവേക്കാരം മീനിന്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇതേപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രണ്ട് പീസാക്കിയിട്ട് കഴുകി ഇതാ മസാല വേഗം തേച്ച് വെക്കാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഫ്രിഡ്ജിലുണ്ടേന്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ട് അതൊന്ന് തിരുമ്മി വെക്കുകയാണ് വേഗം. അപ്പോൾ ഒരുപാട് സമയമൊന്നും മസാല പെറ്റി വെക്കാനില്ല. പിന്നെ നമുക്ക് കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മീനും പൊരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്ന് ഇടാനുള്ള വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഞാൻ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ കുറച്ച് അധികം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വരുമാന മാർഗ്ഗത്തിന് ഞാൻ സമയം കണ്ടെത്തൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിൽ നേരത്തെ ഫുഡും കാര്യങ്ങളൊന്നും റെഡി ആവാതിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ മക്കളെ കാര്യങ്ങൾ പിന്നെ ചൊകിന് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാതൊക്കെ ഒന്നും ചെയ്യലില്ല. എല്ലാവരുടെ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വരുമാന മാർഗ്ഗത്തിന് സമയം കണ്ടെത്തൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മളോട് വെറുപ്പേക്കാറല്ലേ. ഇനിയിപ്പോൾ വെറുപ്പുള്ളിലുണ്ടെങ്കിലും ചിലപ്പോൾ പുറത്ത് കാണിക്കൂലെന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ തോന്നും കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ബാബു ആണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നല്ല കട്ട സപ്പോർട്ടാണ്. അതേപോലെ തന്നെ എൻ്റെ ഇവിടുത്തെ അമ്മയും ഇപ്പിയും എൻ്റെ നാത്തൂനും എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണത്. നമുക്ക് ആരും സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ തളർന്ന പോലെക്കാരല്ലേ. പിന്നെ ആദ്യത്തെ സപ്പോർട്ട് നിങ്ങളതാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ ഇവിടെ വരെ ഒന്നും എത്താൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ല ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഞാനിതാ പിന്നെ കറിയൊക്കെ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ അരച്ച് പിന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടേന് കേട്ടോ. ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ ഇതാ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ വന്നപ്പോൾ കറി അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചതാണല്ലോ. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ. എന്നാലും മീൻ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഈ ഒരു ഫ്രൈ പാനിനെ കുറിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് എന്താണെന്ന് അറിയില്ല. ഇത് പിന്നെ നമുക്ക് ഇൻഡസ്വാലിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതേന് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ അറിയാത്ത ആൾക്കാരോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രൈ പാൻ വേണമെന്നുണ്ടെങ്കിൽ റിസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതിൻ്റെ ലിങ്ക്. നല്ല ഫ്രൈ പാനാണ്, നല്ല ക്വാളിറ്റി ഉള്ള പാനാണ്. മീനൊക്കെ പൊരിച്ചെടുക്കാൻ ഉഷാറാണ് കേട്ടോ. മീൻ പൊരിച്ചെടുക്കാനും ബീഫ് പൊരിച്ചെടുക്കാനും ചിക്കൻ പൊരിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ മീനൊക്കെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേഗം പോയിട്ട് കറി തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ മീൻ പൊരിച്ചാൽ മതി. പിന്നെ അതേപോലെ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചട്ടി നല്ല കട്ടിയുള്ളതായതുകൊണ്ടേ പെട്ടെന്ന് ഫ്രൈ ആയി വരും കേട്ടോ മീനൊക്കെ. അങ്ങനെ അടി പിടിക്കുമൊന്നുമില്ല. അതേപോലെ നമുക്ക് തിരിച്ചിടാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ തിരിച്ചിടാൻ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഞാൻ കുത്തി നിറച്ചിട്ട് കൊടുക്കും കേട്ടോ. മീനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ അത് 2 പ്രാവശ്യം പൊരിച്ചെടുക്കേണ്ടതൊക്കെ ആണെങ്കിലും ഒറ്റ ട്രിപ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കാൻ കഴിയുമോ നോക്കണതാണ്. ഇതിൽ തന്നെ ഒരു മീൻ ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഫ്രൈ ആയതെടുത്തിട്ട് അതിൻ്റെ അടി കൂടെ ഒക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. സമയലാഭമാണ് മക്കളെ, സമയലാഭം. അപ്പോൾ ഞാൻ വിചാരിച്ച ടൈമിൽ എൻ്റെ പണികൾ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റക്കേടുകളൊക്കെ ഞാൻ കാട്ടും കേട്ടോ. എന്നിട്ട് ചിലപ്പം ബാബുവിനടുത്ത് നിന്ന് ചീത്തയും കിട്ടും കേട്ടോ. ചിലപ്പോൾ പറയും മീൻ എരിഞ്ഞിട്ടില്ലേനും കുറച്ച് നേരം കൂടി ആ ചട്ടിയിൽ വെക്കേനി എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. മീനിങ്ങനെ 2 വർഷം നല്ലോണം നേരിയാണല്ലേ. അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ബാബുവിനും കുട്ടിയൊക്കെ ഒക്കെ അങ്ങനെ തന്നെ ഇഷ്ടം. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അന്നിടാനുള്ള വീഡിയോ ആ ഒരു സമയത്താണ് സെറ്റാക്കിയത്. അപ്പോൾ എന്താ പറയുക, വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ ഫോണ് ബിസി ആയതുകൊണ്ട് ചോറ് വിളമ്പിയതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മളിവിടെ മുള്ളൻ ചക്ക ഉണ്ടേനി. മുള്ളൻ ചക്ക മുള്ളാത്ത എന്നൊക്കെ പറയില്ലേ, നമ്മൾ മുള്ളൻ ചക്ക എന്നാണ് കേട്ടോ പറയല്.
ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അത്. നമ്മളവിടെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചി കൊണ്ടുപോരുണ്ട്. ഓരോ വീട്ടിൽ ഓരോ കുടുംബത്തിൽ ആർക്കോ അതേപോലെ ക്യാൻസറൊക്കെ ഉണ്ടായിട്ട് ഓർക്കിത് കഴിക്കണത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഓർ കൊണ്ടുപോകലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മൂത്തതൊന്നും ഉണ്ടായപ്പോൾ പറിച്ചു വെച്ചതേന് 2 ദിവസമായിക്കൊണ്ട് പറിച്ചു വെച്ചിട്ട് ഇപ്പം അതാ നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മധുരം പറയേണ്ട കേട്ടോ, നല്ല മധുരമുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പുളിയുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചില ആൾക്കാർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്കൊക്കെ ഇഷ്ടേക്കാരം. ഇതിൻ്റെ തൈ ഞാൻ നമ്മളെ വീട് പണി തുടങ്ങിയ ആ ഒരു ടൈമിൽ പഞ്ചായത്തിൽ നിന്ന് പിന്നെ പഞ്ചായത്തേക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പം അവിടെ നിന്ന് 25 രൂപയ്ക്ക് ഇതിൻ്റെ തൈ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതേന് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമൊന്ന് കുറേ പറിച്ച് ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണ, അതേപോലെ കറി ഉണ്ടാക്കിയാണ്, ഇതേപോലെ പഴുത്തത് കഴിച്ചിരിക്കണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു തൈയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു മുള്ളൻചക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ ഒരു പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഉമ്മാക്കും കൊണ്ടേ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഉമ്മാക്കും നമ്മൾ അനിയത്തിക്കുട്ടിക്ക് ഇഷ്ടമല്ല, ഉമ്മാക്ക് ഇഷ്ടമാണ് കേട്ടോ, ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മളെ തറവാട് വീടിൻ്റെ വാർപ്പൊന്നും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞ് അതേപോലെ അടിയൊക്കെ പരിക്കനൊക്കെ ഇട്ടു. പിന്നെ നമ്മളെ സിറ്റ് ഔട്ടിൽ പിന്നെ അങ്ങനെ തിണ്ടൊക്കെ പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പണികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതും കൊണ്ട് പോകുമ്പം നമുക്കിത് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ വീടിൻ്റെ ചെറിയൊരു ഭാഗം വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് അൽഹംദുലില്ലാ നമ്മളെ വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ പണി ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി തേപ്പും അടിയിടലും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതും ഇതേപോലെ പെട്ടെന്ന് തീരട്ടെ. അതേപോലെ തന്നെ വീടില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു വീട് കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.